നീരിന്റെ തോരാ മഴ പെയ്ത്തിൽ കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുകയാണ് മഗ്ദലേന മറിയം. ഈശോയുടെ കല്ലറയ്ക്ക് മുൻപിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയത്തിന്റെ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹം അത്ര അഗാധമായിരുന്നു. മഗ്ദലേന മറിയം കരച്ചിലിനിടയിൽ ഈശോയുടെ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. ഈ കുനിഞ്ഞു നോക്കൽ ക്രിസ്തുവിനെ കാണുന്നതിൻ്റെ ആദ്യപടിയാണ്. കുനിഞ്ഞു കല്ലറയിലേക്ക് നോക്കിയപ്പോഴാണ് ശിഷ്യന്മാർക്കും അവിടുത്തെ ഉദ്ധാനത്തെക്കുറിച്ച് വിശ്വാസമായത്. ക്രിസ്തുവുള്ള ഇടങ്ങളിൽ അവിടുത്തെ തിരയുവാനും കണ്ടെത്തുവാനുമുള്ള പാഠം കൂടി മഗ്ദലേന മറിയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കാത്ത സങ്കടപ്പേറ്റിൽ ഒരു വേള ഞാനും ക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് അവിടുത്തെ ബലിപീഠത്തിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് മഗ്ദലേന മറിയം നൽകുന്നത്. ഈ നോട്ടം നമുക്ക് ആശ്വാസം പകരും. ക്രിസ്തു ദർശനം എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആകണമെന്നില്ല എന്ന സൂചനയും കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന മറിയത്തിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ നമ്മെ കർത്താവ് ഇന്നും വിളിക്കുന്നു. അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും അപ്പുറം വ്യക്തിപരമായി നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ഈ വിളിക്കായി നമുക്ക് കാതോർക്കാം. നന്ദി.